ലക്ഷദ്വീപിന് മുകളിൽ ചക്രവാത ചുഴി, ബംഗാൾ ഉൾക്കടലിൽ തമിഴ്നാട് തീരത്തിന് സമീപമുള്ള മറ്റൊരു ചക്രവാത ചുഴി, ഇവയുടെ രണ്ടിന്റെയും സ്വാധീനത്തിൽ അറബിക്കടലിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ ശക്തമായി തുടരാൻ സാധ്യത. വരും മണിക്കൂറിൽ കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. തെക്കൻ ആൻഡമാൻ കടലിലും നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലും തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും കാലവർഷം എത്തിച്ചേർന്നുവെന്ന് കാലാവസ്ഥാ വകുപ്പും അറിയിച്ചിരിക്കുന്നു. അതിനിടെ കേരളത്തിൽ മിന്നൽ പ്രളയങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ജല കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി. കേരള തീരത്ത് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിലും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് മെയ് 16 എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മെയ് 17 മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മെയ് 18 തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അസമിൽ നിർത്താതെ പെയ്യുന്ന മഴയിൽ 7 ജില്ലകൾ മുങ്ങി. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലുമായി ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർ മരണപ്പെട്ടു. ഇതിൽ കച്ചാർ ജില്ലയിലാണ് 3 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അസമിൽ രക്ഷാപ്രവർത്തനത്തിന് സൈന്യമിറങ്ങി. 7 ജില്ലകൾ വെള്ളത്തിലായി. അടുത്ത 4 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് അറിയിപ്പ്.